പറയാത്തവരെ പേര് വെച്ച് കെട്ട കെട്ടേണ്ട കാര്യമില്ല ഹിജറ നൂറ് വരെയുള്ള ഒരാളും ആഘോഷം ഏർപ്പാട് പരിചയപ്പെട്ടിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു അള്ളാഹുവാദം അടുത്ത ചോദിക്കാം ആദ്യം സ്വയം പരിചയപ്പെടുത്തുക പേര് പറയാ പരിചയപ്പെടുത്തുക എൻ്റെ പേര് മുഹമ്മദ് ഉവൈസ് നാട് മലപ്പുറം കോട്ടപ്പടി ഇവിടെ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം ആദ്യ നൂറ്റി ആദ്യ നൂറ്റാണ്ടുകളിൽ നബിദിനം എന്നൊരു ആഘോഷമില്ല അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത് ഹബീബ് റസൂറു ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഇൻ നസലബിനി ബയാനു അമ്രിൻ ഞങ്ങൾക്ക് പുതുതായി ഒരു കാര്യം ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ ആ ഒരു വിഷയത്തിൽ കൽപ്പനയോ വിരോധനയോ ഇല്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വാദപ്രകാരം നബിദിനാഘോഷത്തിന് വ്യക്തമായ വിരോധനയും കൽപ്പനയും ഇല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹാന്റെ റസൂലെ അങ്ങ് ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് എന്ന് അലിയാരി തങ്ങൾ റസൂറുദാണ് ചോദിക്കുകയാണ് അപ്പൊ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞതെന്താ അങ്ങനെ ഉദാഹരണമായ നിങ്ങളുടെ വാദപ്രകാരം വ്യക്തമായ കൽപ്പനയും വിരോധനും വരാത്ത നബിദിനാഘോഷം ആ ഒരു വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദിക്കൂ ആലിമീങ്ങളോട് ചോദിക്കൂ എന്നാണ് റസൂൽ റസൂൽ അള്ളാഹുവിന്റെ ഈ ഹദീസിൻ്റെ സ്വീകാര്യതയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ ബഹുമാനപ്പെട്ട ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമാമിയങ്ങളോട് ചോദിക്കാം നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കാം ഒന്നാമതായി ബഹുമാനപ്പെട്ട അസർ അസ്കലാനി ഹാഫുൽ അവിടുന്ന് പറയുന്നു എനിക്ക് ഇതിന് വ്യക്തമായ അടിസ്ഥാനം അടിസ്ഥാനം ലഭിച്ചിട്ടുണ്ട് അത് എന്താ വഹുമാനി ബുഹാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഇതിനിക്ക് എന്റെ അടിസ്ഥാനം ഏതാണ് അടിസ്ഥാനം അന്ന് വാഹുലി വസ്സല്ലമ്മ മുഹറം പത്ത് നോമ്പ് നോമ്പ് കൽപ്പിച്ചല്ലോ ആ ഒരു ഹദീസാണ് നബിദിനാഘോഷത്തിനുള്ള ഇതിനുള്ള ഒരു അസിലായി എനിക്ക് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അസ്കലാലിമാം പറയുന്നു നമ്മളും നിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ഹൈഫുൽ അസർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അതേപോലെ തന്നെയാണ് പിൻകാലത്തുള്ള ഒരുപാട് അയിമത്ത് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഈ നേരത്തെ പറഞ്ഞ അസ്കലാലി മാം പറഞ്ഞതിനെ കുറിച്ച് ഇമാം മുഹമ്മദ് സോലിഹി അ ഷാമി ഇതുവരെ തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വഫാത്തായ പണ്ഡിതനാണ് സുബിൽ സുബിൾ ഹുദാജി ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് കാസിമുൽ ഇമാം ഇമാം ശിഷ്യനായ ഇങ്ങനെ ഒരു സംഭവമാണിത് അതേപോലെ തന്നെ ഒരുപാട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉമർ ബഹ്റദ് ഇതൊരു തൊള്ളായിരത്തിൽ ജീവിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ തന്റെ കിതാബായ ജനിച്ച ദിവസത്തിന് ആഘോഷമാക്കണമെന്നാണ് ഇമാം ബുൽഹി പറഞ്ഞത് അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട

ഒക്കെ ഇവിടുന്ന് കണ്ട നിങ്ങൾ പറഞ്ഞ എല്ലാം ഒരു കിതാബിൽ നിന്ന് പോകുന്നതാണ് കുറേ എണ്ണി പറഞ്ഞ ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞാൽ സ്വനഹി ആയിക്കോട്ടെ അതിന് ശേഷം എണ്ണി ആരെയായിക്കോട്ടെ ഈ സ്വാലിഹി ആരാ സുയൂത്തിൻ്റെ ശിഷ്യനാണ് നിങ്ങൾ സുയൂത്തിയെ പറഞ്ഞ സ്വനഹിക്ക് പോയതാണല്ലോ അദ്ദേഹം സ്വനഹി സുബിന് ഹുദാബർ റഷാദ് സുയൂത്തിയെ പറഞ്ഞാൽ അങ്ങനെ എടുത്തു സുയൂത്തിന്റെ കിത്ത ഈ കിതബ് അതിനൊക്കെ അസുര് ഇതിനപ്പുറത്ത് ഒരു മോദും കൊണ്ടുവരാൻ കഴിയും എനിക്കറിയില്ല പതി ഈ കിതാബിൽ കിതാബിലാത്ത തെരുപോലും പറയില്ല ഇതിൽ നിന്ന് എടുത്തു ധരിച്ച് പിന്നെങ്ങനെ കോപ്പിടിച്ച് 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 പോകുന്നതാണ് അതാണ് സുബുൽ ഹുദൈലുണ്ട് അതേപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് അതൊക്കെ ഇതാണ് ഇതിനപ്പുറത്തില്ല നീ സൂത്ത് ഇറഹിം കിതാബാണ് കിതാബ് ആണ് പറഞ്ഞത് അവിടെ എന്താ അസ്കദാനോ ചോദിച്ചു അസ്കദാനായി എണ്ണൂറ്റി അമ്പത്തി രണ്ട് അസ്കദാനിന് മരിച്ച ഹിജ എണ്ണൂറ്റി അമ്പത്തി രണ്ട് അപ്പോൾ എന്ത് മനസ്സിലായി നാനൂറ് വരെ ഇല്ല പറഞ്ഞത് നിങ്ങൾക്കും അംഗീകരിക്കുന്നു നിങ്ങൾ അതാണ് പറയേണ്ടത് ഇമാം ഷാഫി പറയുന്നു ഇമാം അബു ഹനീഫ പറയുന്നു ഇമാം മാലിക് പറയുന്നു അതില്ലല്ലോ അത് ഇബ്ബാലും ഉദ്ധരിച്ചിട്ടുമില്ല എന്നാലും മതി ഞാൻ പറഞ്ഞല്ലോ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടെന്ന് അസ്കാനും ഉദ്ധരിച്ചോ അത് മതി ഞാൻ അസ്കാനെ എവിടെ പറഞ്ഞു അത് കിട്ടില്ല ഞങ്ങൾക്കും കിട്ടൂല ആർക്കും കിട്ടൂല ഇമാം അസ്കാന്റെ ഏത് കിതാ പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എനിക്കറിയാം ഇമാം അസ്കദാനെ ഇന്ന കിതാബിൽ പടയെന്ന് നിങ്ങൾ പറയില്ല അതില്ല അത് സുയൂത്തി ഇമാവ് പറഞ്ഞിട്ടുണ്ട് അസ്കാനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് അപ്പം ഞാൻ സുയൂത്തി കളവ് പറഞ്ഞോ ഇല്ലേ നമുക്കറിയാൻ ഇമാം അസ്കാന്റെ കിതാബിൽ അതങ്ങനെ എവിടെയും രേഖപ്പെട്ടതായി കാണുന്നില്ല ആവട്ടെ ഏതായിരുന്നാലും ഇനി അസ്കാനിൻ്റെ പറഞ്ഞ മറുപടി ഇങ്ങൾ സമ്മതിക്കോ അസ്കാൻമാവ പറഞ്ഞ മറുപടി നിങ്ങൾ സമ്മതിക്കോ എന്താ ചോദ്യം

സച്ചറിതരായ മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല സലാസ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലാണ്ടുകളിലുള്ള കഴിഞ്ഞില്ലേ അതോട് കഴിഞ്ഞല്ലോ അത്തയാത്ര പോലെയല്ലേ മൂന്ന് നൂറ്റാണ്ടിലുള്ള ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇനിയോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് നടക്കുന്ന അമിത് മൗലി അതിൽ കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറെ മോശപ്പെട്ട കാര്യം നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് നന്മകൾ ഒരാള് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുവെങ്കിൽ അല്ലാത്ത ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പൊ നല്ല ബിദ് കണ്ടോ അമൽ ഇനി അതിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളോ നല്ല കാര്യം നടക്കും ശരിയാണ് പല കുറേ സാധുക്കൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് കുറേ സുതൊക്കെ ചെയ്യുന്നുണ്ട് കുറേ മാംസം കൊടുക്കുന്നുണ്ട് കുറേ കുർഹാന ഓതുന്നുണ്ട് കുറേ ഹജീഫ് പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ട് അല്ലാത്ത നടക്കുന്നുണ്ട് ഒരാൾ ആ നല്ലത് മാത്രം എടുത്തു അല്ലാത്തൊക്കെ ഒഴിവാക്കി എങ്കിൽ നല്ല വിദേഹത്താണ് കാന ബിദ് ഹസന അത് നല്ല വിധേയത്താണ് ഓ ഇല്ല അത് മാത്രമല്ലെങ്കിലോ ഫല നല്ല വിധേയത്വമല്ല അപ്പം എന്ത് അതപ്പോ ഇതാണ് അപ്പോൾ ആകുള്ളത് ഇതാണ് സുയൂത്ത് ഉദ്ദേശിച്ച് ഇതാണ് പിന്നെ സ്വാലഹി പറഞ്ഞതിനു ശേഷമുള്ള എല്ലാവരും പറഞ്ഞത് ഹൈദർ അമ്മ ആയിക്കോട്ടെ ആരെയായിക്കോട്ടെ ഓക്കെ ഇതാണ് പറഞ്ഞതിനപ്പുറത്ത് പറഞ്ഞില്ല അപ്പൊ ഇമാം അസ്കദാന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അസ്ലു അഹമ്മദ് അസുൽ അല്ലെ മൗലിദിന്റെ അസുല് ആണ് മൂന്ന് നൂറ്റാണ്ടുകാരായ ഉത്തമരായ സച്ചലരായ സരഫ് സ്വാലഹിങ്ങളിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല നേരത്തെ ഹുസൈൻ പറഞ്ഞല്ലോ തൊലാലി അഹമ്മദ് അത് കണ്ടാണ് അസ്കദാനി സുഹാബിമാർ തലേ പതി ചെല്ലിയത് ഇമാം അസ്ഖാനി കാണുകയും അദ്ദേഹത്തിന് കിതബിൽ എടുത്തുകൊടുക്കുകയും അത് സഹി അല്ല എന്ന് പറയുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യ മൂന്നു നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അതിന്റെ ഭാഗമായി കുറെ നല്ല കാര്യം നടക്കുന്നു അല്ലാത്തത് നടക്കുന്നു നല്ലത് മാത്രം ഒരാൾ തെരഞ്ഞെടുത്ത് അത് ചെയ്യുന്നുവെങ്കിൽ നല്ല വിത അല്ലെങ്കിലോ നല്ല ഇത്ര അസ്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് അസ്കാനിമാരെ ഏത് കിതാബിലുണ്ട് അള്ളാഹോയെ നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടാവാം ആയിക്കോട്ടെ നമ്മളില്ലെന്നും പറഞ്ഞില്ല രണ്ടൊന്നും പറഞ്ഞില്ല നമ്മളത് കണ്ടിട്ടില്ല സുയൂദ് പറഞ്ഞു അസ്ഥാനം ചോദിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് സുയൂത്തിയിൽ നിന്ന് അതിൻ്റെ ഒരു സ്വാധിഹി അദ്ദേഹത്തിൻ്റെ സുസുബാവർ എടുത്തു കൊടുത്തു പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പലരും പലരും എടുത്തു ധരിച്ച് പോന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പിന്നെ നിങ്ങളും വൃത്തം ധരിച്ചു കുറേ കിതാബിൻ്റെ പേരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാടുണ്ട് ഇതില്ല അത് പറഞ്ഞാൽ പറഞ്ഞത് ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞാലും തെളി തെളിയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പതിൽ മരിച്ച ആളാം മുഫർ രാജാവ് അദ്ദേഹമാണ് ഈ ആചാരത്തെ ജനകീയമാക്കി കൊണ്ടുവരുന്നത് അതിനുശേഷം അനുകൂലിച്ചവർ വന്നു പ്രതികൂലിച്ചവർ വന്നു അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേപോലെ സമ്മതിക്കുന്നു ആദ്യം നൂറ്റാണ്ടിൽ ഇല്ല അതാണ് നമ്മൾ പറഞ്ഞതിന് ആകെത്തുക അതിപ്പോൾ നിങ്ങൾ ക്ലിയർ ആണ് അപ്പം നമുക്ക് അവിടെ നിൽക്കാം ഇനി ഫുക്കഹാക്കോട് ചോദിക്കാം ആബിനിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദീനിനു ബിധേയത് ഉണ്ടാക്കിയിട്ട് ചോദിക്കാനാണോ അല്ലല്ലോ ആ ദിവസയോ അല്ലാറു പോട്ടെ എന്തായിക്കോട്ടെ ഇമാം തൊബുരാനെ ഉദ്ദേശിച്ച റിപ്പോർട്ടാണ് പറഞ്ഞത് ഇമാം ആ റിപ്പോർട്ട് അറിപ്പിച്ച് മറ്റു ചെറിയ താബിലൊക്കെ വന്നിട്ടുണ്ട് ആവട്ടെ ആ റിവായത്തു പ്രകാരം ഒരാൾ ദീനിന് പുതിയ വിദ്യത്തുണ്ടാക്കുക എന്നിട്ട് മണ്ഡിതന്മാരെ പോയി ചോദിക്കുക എന്നാണോ അതിനർത്ഥം അല്ലല്ലോ നേരത്തെ ദീനിൽ ഹലാലി വ്യക്തമാണ് ഹറാമ വ്യക്തമാണ് അതിനിടയിൽ കുറെ മുസ്തബിഹാത്ത് ഉണ്ട് അത് അതീക്കുറി പഠിപ്പിക്കപ്പെട്ടവരാണ് ഇന്നലെ ഹലാലയ്യൻ ഇന്നലെ ബയ്യൻ ഹലാലി വ്യക്തം ഹറാമ വ്യക്തം അതിനിടയിൽ കുറെ മുസ്തബിഹാത്ത് ഉണ്ട് അധികം ആൾക്കും അറിയില്ല അത്തരം വിഷയങ്ങൾ വരുമ്പോൾ വ്യക്തമായ നെസ്സിൽ വരാത്ത കാര്യം വരുമ്പോൾ കൃത്യമായി പഠിപ്പിക്കപ്പെടാത്ത വിഷയം വരുമ്പോൾ അതിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് പണ്ഡിതന്മാർ ചോദിക്കണം പറഞ്ഞത് ചെയ്യാം പണ്ഡിതന്മാർ ചോദിക്കണം വേണ്ട അല്ല ഒന്നല്ലല്ലോ ഒരു പുതിയ മസാല വന്നു ഒരു പുതിയ പ്രശ്നം ഉണ്ടായി എന്തു ചെയ്യണം കുറവാലോ ദിവസമായി കാണുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ ചോദിക്കണം അത് തന്നെയാണ് വേണ്ടത് അതിൽ തർക്കമൊന്നുമില്ല അല്ല ദീനിൽ പുതിയ വിഭാഗത്തിൽ ഉണ്ടാക്കിയിട്ട് അത് പണ്ഡിതന്മാരുടെ ചോദിക്കാനല്ല അങ്ങനെ പോയി എന്തും ചോദി ഉണ്ടാക്കാലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒലാക്കി എന്തുണ്ടാക്കാം അതൊക്കെ പോയി ചോദിക്കാൻ ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ എന്തെന്ന് പറഞ്ഞു കൊടുക്കും അതൊക്കെ ദീന് തെളിവും അപ്പൊ അങ്ങനെ ഒന്നില്ല ഈ പറയപ്പെട്ട അദ്ദേഹം പോലും പറയപ്പെട്ടും അതിന് നന്മ മാത്രം അടുത്ത് അത് നന്മ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നല്ല വിധേയത്താണ് അല്ലെങ്കിൽ അതുമല്ല അപ്പൊ ഏതായാലും മങ്കൂസ് മോദൽ നല്ല വിധേയത്വമല്ല സലറഫ്ലാം മോദൽ നല്ല വിധേയത്വമല്ല അതേപോലെ ബൾസൻജിത നല്ല വിധേയത്വമല്ല ഈ ഇന്നത്തെ മൊഴിതോ ആണും പെണ്ണും എല്ലാം കൂടി നോളജ് സിറ്റിക്ക് വന്ന പോലെയാണ് ഇപ്പോൾ ഇപ്പോഴും വരുന്നത് മൊഴിതൻ്റെ ജാത കാണാനും ചാടി ചാടികളിക്കാനൊക്കെ അതേതായാലും അസ്കൃതമായിട്ട് അംഗീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ സ്ഥാപിച്ചെടുക്കുന്ന എന്താ ഈ ഒരു ഒരു വിദേഹത്തായ കാര്യത്തിൽ സ്ഥാപിക്കണത് ഒരു വിധേയത്തായ കാര്യം അത് സ്ഥാപിക്കാനല്ലേ വരുന്നത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അത് വിദേഹത്തിന് നല്ലത് ചീത്ത എന്തായിക്കൂടെ നമുക്ക് വിദേഹത്ത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ സമ്മതിച്ചാൽ മതി അതായത് സമ്മതിക്കല്ല നിങ്ങൾ അംഗീകരിച്ചാൽ മതി നല്ല വിധേയത്താണ് ഇപ്പം നിങ്ങൾക്ക് നോക്കി കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞതാവട്ടെ നാട്ടിൽ ജനീർ മുസ്തേ പറഞ്ഞാകട്ടെ ഒക്കെ ആ കിതാബ് നല്ല വിധേയത് നല്ല വിധ അത് ചെയ്യുന്ന ആളായിക്കോലോ ബിതഴി ഞങ്ങൾ പറഞ്ഞത് നല്ലതാവട്ടെ ചീത്തവട്ട ഒരു വിധേയത്വം വേണ്ട എന്നാ ഞങ്ങളെ വാദം ഒരു വിധേയത്തും വേണ്ട നിങ്ങളെ വാദം ഇത് വിധേയത്താണ് നല്ല വിധേയത്താണ് അപ്പം അത് ചെയ്യുന്ന ആളല്ലേ ബിദഴി മഴ നല്ല പിതഴി എന്നാ കുഴപ്പമില്ല ഞങ്ങളെപ്പറ്റി വിദി എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് വിദേഹത്താണ് ഹസനത്തോ സയ്യത്തോ നല്ല എന്തോ ആവട്ടെ വിധേയത്താണോ നമുക്ക് വേണ്ട നിങ്ങൾ പറഞ്ഞാൽ നല്ല വിധേയത്താണ് അത് ചെയ്യാം അപ്പോൾ ഏതായാലും അത് ചെയ്യുന്ന ആളായിരിക്കും വിതഴി വേണമെങ്കിൽ നല്ല വിതഴി എന്ന് പറയാം അപ്പോൾ നമ്മൾ അംഗീകരിച്ച് തരാം അതല്ലാതെ ഇനി ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ വിതഴിയാണ് ഞങ്ങൾ എന്ന് പറയാൻ പാടില്ല അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച അങ്ങനെ ചങ്ങലേന്ന് പറഞ്ഞു അല്ല നാളെ എനിക്കവിടെ അതിന് കൃത്യമായി ആരാണ് ബിതഴി ആരാണ് പിന്നെ ഹലി സൊക്കെ വിശദമായി നാളെ കോഴിക്കോട് മുതലേക്കുളത്ത് വൈകുന്നേരം നാല് മുപ്പതിന് കൃത്യം ആരംഭിക്കും നാലേ മുപ്പതിന് ഷാർപ്പ് ഇൻഷാല്ല പരിപാടി ആരംഭിക്കും എന്നാലേ ഒരു ഒമ്പതര നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ അതെല്ലാരും വരണം എന്ന് സന്ദർശിക്കുക ഒന്നും കൂടി ഓർമ്മയാക്കി എന്ന് മാത്രം ശരി നമ്മളെ പത്ത് വരെയാണ് നമ്മളെ സമയം അതിനുള്ളിലുള്ള ചോദ്യങ്ങൾ അനുവദിക്കും ഇവിടെ പറയുന്ന ഫൈസൽ മലോയ് പറഞ്ഞു അസ്കലാനി എവിടെ പറഞ്ഞു അത് ഞമ്മക്കും അറിയില്ല നോക്കും കിട്ടിയില്ല എന്നുണ്ട് എന്നാൽ മാലോയ് മനസ്സിലാക്കണം ഫൈസൽ സാർ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ലഭിക്കാത്തതുള്ളൂ സുന്നികളായ ഞങ്ങൾക്ക് അസ്കലാനി അത് എവിടെ പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി അവിടുത്തെ സന്തത സഹചാരിയായ ബഹുമാനപ്പെട്ട സഹാബി അവിടുത്തെ മരിക്കണത് വരെ അസ്കലാൻ ഇമാം വഫാത്താകുന്നവരെ കൂടെ നടന്ന വഫാത്ത് വരെ ലാസിമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഹാബി സഹാബിമാം പറയാണ് എന്നോട് എന്റെ ഉസ്താദ്രണ്ടിലാണ് ഇതര തൊള്ളായിരത്തി രണ്ടിലാണ് ഇമാം സഹാബി വഫാത്താകുന്നത് ഇമാം സയ്യൂത്തിക്ക് മുമ്പ് ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ സുയൂത്തിയിൽ നിന്നാണ് ഇതെല്ലാം പോന്നത് എന്നാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞത് അല്ല സുയൂത്തിമാമിന്റെ മുമ്പ് തന്നെ അസ്കലാൽ നിന്ന് ഓതി പഠിച്ച അവിടുത്തെ അവിടുത്തെ ലാസിമാക്കിയ ഹാഫുൽ സഹാബി സഹാബി അൽ ഫീ റളി അസ്ഇലത്തി എന്ന് പറയുന്ന തന്റെ ഫതാവയിൽ പറഞ്ഞു പറയുന്നു എനിക്ക് എന്റെ ഉസ്താദിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ പറഞ്ഞത് ബിദഅത്തുൻ ഹസന എന്ന് എന്നല്ലേ അങ്ങനെ ബിദഅത്താണ് എന്ന് തള്ളി ഒഴിവാക്കാനുള്ളതാണോ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബഹുമാനപ്പെട്ടത് എന്നുള്ള വിഷയത്തിൽ ഉണ്ട് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട് അതെ

ും ഇവരെല്ലാവരും പറയുന്നു ഹസന എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ളതല്ല അത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞു മുഹമ്മദ് ഇബ്നു യൂസഫ് 1944 പണ്ഡിതനാണ് അസ്സവാബു അന്നഹു മിനൽ ബിദഅത് അൽ സുന്നത്താക്കപ്പെട്ടതായ ഹസനയിൽപ്പെട്ടതാണ് എന്ന് ഇമാം പറഞ്ഞു അതേപോലെ തന്നെ ലോക ലോകപ്രസിദ്ധ പണ്ഡിതനായ

എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം ഹിന്ദി അവിടുത്തെ പണ്ഡിതനാണ് അവരും പറയുന്നു ഇതിന്റെ പരമ്പര എന്ന് അങ്ങനെ അത് പഠിപ്പിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കണത് അതേപോലെ തന്നെ ഇബിൻ പറഞ്ഞു എന്ത് ഇത് ഒരാള് മറുത് ആഘോഷിച്ചാൽ എന്താണ് ആ കൊല്ലൊരു മുസീബത്ത് തങ്ങളെ ഉണ്ടാവില്ലെന്ന് ആൾ ഉഷാറാണല്ലോ വിചാരിച്ച പോലെ ഒന്നുമല്ല ആ അലഹദർ അതാണ് വേണ്ടത് അതാണ് അംഗീകാരം അപ്പൊ എന്തായിരുന്നാലും ഇപ്പം ഞാൻ അവസാനപ്പെടെത്തിക്കുന്നത് നല്ല വിധേയത്തൊക്കെ സുന്നത്തന്നെ സുന്നത്ത് തന്നെ പോലെ നല്ല വിധേയത്ത് വരണോ പിന്നെ തന്നെ പോലെ പിന്നെന്താ നല്ല വിധേയത്ത് വരുന്നത് വിധേയത്താണെങ്കിൽ സുന്നത്താവൂല സുന്നത്താണെങ്കിൽ വിധേയത്വം ആവില്ല അതല്ല ഇസ്ലാം ഒരു കാലം വിധേയത്താണെങ്കിൽ പിന്നെ സുന്നത്തല്ല സുന്നത്താണെങ്കിൽ പിന്നെ വിധേയത്വം അല്ല ഇത് വിധേയത്താണ് പക്ഷെ സുന്നത്താണ് ഇതെന്താ ഏർപ്പാട് അങ്ങനെയുണ്ടോ നീല് സഹോദരൻ എന്തായി പറഞ്ഞു മിനൽ ഹസന എല്ലാവരും ഊന്നി പറഞ്ഞു നല്ല എപ്പോഴാ പറഞ്ഞത് അതും പ്രത്യേകം എടുത്തു പറഞ്ഞു വിദേഹത്തിന് പറഞ്ഞതിലൊക്കെ പ്രത്യേകം പറഞ്ഞത് എന്താ അന്ന് നടക്കുന്ന കുറെ നല്ല കാര്യങ്ങൾ അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞത് അത് മൊഴിതല്ല അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ ഫമൻ ഹസന നന്മകളൊക്കെ ഒരാൾ ചെയ്യുന്നു അല്ലാത്തക്കെ ഒഴിവാക്കുന്നു എങ്കിൽ നല്ല വിധേയത്ത് ഓ ഇല്ല ഫല ഇല്ലെങ്കിൽ അതുമില്ല അതല്ലേ പറഞ്ഞുള്ളൂ എന്നിട്ട് ഏതായാലും ഇപ്പം നല്ല വിധേയത്ത് സ്ഥാപിക്കാനാണ് അപ്പം ഞാൻ അവസാനം പറഞ്ഞതാണ് ഇപ്പം ഇതിൽ നമുക്ക് ഇനി ഏതായാലും തെളിഞ്ഞു കിട്ടുന്നത് ഏതായാലും വിദായികൾ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട മനസ്സംബാദം ഉറപ്പാണ് കാരണം ഒരു നല്ല വിദേത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നല്ല വിധേയത്താണ് അതൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് ബിദി എന്നുറപ്പാണ് ഞങ്ങൾ സമ്മതിച്ച് വിദേഹത്ത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഏതായാലും നമുക്കത് വേണ്ട അത്രയേ ഉള്ളൂ ഞങ്ങൾക്കത് വേണ്ട നല്ല വിധേയത്തോ മോശപ്പെട്ട വിധേയത്തോ എന്ത് വിധേയത്താണോ വിദേഹത്തെന്ന് കേട്ട ആ വഴിക്കുമ്പോഴുണ്ടാവില്ല എന്നിട്ടും ഞങ്ങളെപ്പറ്റി വലിയ വിദേികളാണ് പുത്തൊമ്പ സ്ഥാനക്കാരെന്ന് പറഞ്ഞതാണ് നമുക്ക് പിന്നെ എന്താ മനസ്സിലാവാത്തത് ഇനി മാത്രമല്ല വിദേഹത്തിൻ്റെ രണ്ട് രൂപത്തിൽ പണ്ടെ നമ്മൾ നോക്കി കണ്ടവരുണ്ട് അല്ലെങ്കിൽ ചർച്ച പോകുമ്പോൾ ഞാൻ നീണ്ടു പോകും നബിയുടെ കാലത്തിൽ ഇല്ലാത്ത എല്ലാത്തിനെയും വിദേഹത്തെ എന്ന് പറഞ്ഞവരുണ്ട് വിഭാഗത്തോ ആയതാത്തോ ഒന്നും പരിഗണിക്കാതെ അതല്ല വിഭാഗത്തിൽ മാത്രം പരിഗണിച്ചു പറഞ്ഞവരുണ്ട്

ഇമാം ഷാഫി ആവട്ടെ അതേപോലെ ഇസ്സുൻ ആവട്ടെ ഇമാം ഖറാഫി ആവട്ടെ അവരൊക്കെ നല്ല വിധത്തിൽ ഉദാഹരണം പറഞ്ഞത് എന്താ മദ്രാസ ഉണ്ടാക്കൽ അതേപോലെയുള്ള ഭരണശാല ഉണ്ടാക്കൽ നാഹിബിൻ്റെ കിതാബ് ഉണ്ടാക്കൽ ഫിഖഹിൻ്റെ കിതാബ് ഉണ്ടാക്കൽ ഇതൊക്കെയല്ലേ നല്ല വിധത്തിനുള്ള ഉദാഹരണം പറഞ്ഞത് അല്ല ദീനൊരു പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് അവരാരും നല്ല വിധത്തിൽ ന്യായം പറഞ്ഞോ ഇല്ലല്ലോ അത് ഞാൻ പറഞ്ഞു ഈ ആചാരം വന്നതിന് ശേഷം അനുകൂലിച്ചവരുണ്ട് പ്രതികൂലിച്ചവരുണ്ട് അന്ന് തുടക്കം മുതലേ പറഞ്ഞു പോകാണ് അതിന് കുറേ കിതാബ് വായിക്കേണ്ട കാര്യമില്ല തുടക്കം മുതലേ പറഞ്ഞു പോകുന്നതാണ് അനുകൂലിച്ചവരുണ്ട് പ്രതികൂലിച്ചവരുണ്ട് ഹിജല അറുന്നൂറ്റി മുപ്പതിലാ മുതൽ ഫരാജാ മരിക്കുന്നത് അതിനുശേഷം ജീവിച്ച പണ്ഡിതന്മാരിൽ ഇത് ഒരുപാട് ചർച്ച വന്നു അനുകൂലിച്ചവരും പ്രതികൂരിച്ചവരുമുണ്ട് എന്ന അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേ സ്ഥലത്തിൽ ഇത്തിഫാക്കായി പറയുന്നു ഇത് ആദ്യം മുന്നൂറ്റാണ്ടുകൾ ഇല്ല ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് സലഫു നിങ്ങൾ ചെയ്തിട്ടില്ല അത് പറഞ്ഞ അബൂഷാമയും പറഞ്ഞു അതേപോലെ പറഞ്ഞു ഇയാൻ തോലിബയിലും പറഞ്ഞു അവരൊക്കെ അത് പറഞ്ഞു പിന്നുള്ളത് ഞാൻ കൂടാതെ ആയാലാണ് അത് ഹൈത്തം ഉണ്ടാക്കിയെന്ന് പറയാമെന്നല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല ഹൈത്തമിൻ്റെ പേര് കിതാബ് ഉണ്ടെന്നല്ലാതെ അത് തുടങ്ങുന്ന ഇതാണ് നേരെ കിതാബ് ഫസ്റ്റ് പേജ് തുടങ്ങണ തന്നെ മുഴുവൻ എത്ര കൂടിട്ടും എന്ന് പെട്ടൊരു കിതാബ് തുടങ്ങണ തന്നെ അപ്പം പിന്നെ അത് ഏതായിരുന്നാലും അങ്ങനെ കിതാബ് ആരംഭിക്കുമെന്ന് വിചാരിക്കാൻ മാത്രം ഒന്നുമില്ല ആവട്ടെ പിന്നെ ഇമാം അസ്കലാനയുടെ ഈ ഒരു ഫത്ത്വ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഇമാം അസ്ഖാനെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഇമാം അസ്ഖാൻ കിതബിലില്ല സിഷന്റെ കിതാബിലുള്ളത് ശിഷ്യൻ അത് അല്ലാതെ ഞാൻ പറഞ്ഞത് അസ്കാന് കിതാബ് ഇല്ലയെന്നാ അസ്കാന കിതാബ് എവിടെ ഇല്ല അത് ശരിയാണപ്പോൾ അപ്പൊ ശരി അല്ലെ എനിക്ക് സമാധാനമായി ഇമാം അസ്കാന്റെ കിതാബിൽ എവിടെയും അതില്ല ശിഷ്യന്മാര് പറഞ്ഞു ശരിയാണ് നീ ശിഷ്യൻ പറഞ്ഞിട്ടില്ല ജയിക്കാം സുയൂത്തി അസ്കാനും തമ്മിൽ അതിൻ്റെ കാലത്ത് വ്യത്യാസമൊന്നുമില്ല എണ്ണൂറ്റി അമ്പത്തി രണ്ടാണ് ഇമാം അസ്കാനും മരിച്ചത് സുയൂത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മരിച്ചത് അപ്പോൾ അത്രയധികം വ്യത്യാസമൊന്നുമില്ല അറുപത് കൊല്ലത്തെ കെ ഉള്ളൂ പക്ഷെ പറഞ്ഞത് ഇമാം അസ്കാന്റെ കിതാബ് എവിടെയും അതില്ല അതില്ല എന്നതിനോ ശിഷ്യന്മാരുടെ കിതാബിലുണ്ട്

ഉത്തമമായ മൂന്നു നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പറഞ്ഞു എന്നാൽ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പല രൂപത്തിലുണ്ട് ചില നന്മകളുണ്ട് അല്ലാത്തതുണ്ട് ഒരാൾ നന്മകൾ മാത്രം എടുക്കുകയും അല്ലാത്ത ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ നല്ല അപ്പൊ ഇനിയിപ്പോൾ ആകെ എന്തേ ഉള്ളൂ നല്ല വിധേയത്താണ് എന്നാലും ചെയ്യാം നിങ്ങൾ ചെയ്തോളി അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്തോളി നല്ല വിധേയത് ആവട്ടെ ചീത്ത വിദേഹത്താവട്ടെ നമ്മളെ സംബന്ധിച്ച് ഒരു വിദേഹത്തും സ്വീകാരമല്ല എല്ലാ ഫിന്നാർ എല്ലാ വിദേഹത്തുകളും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലാണെന്ന് ആയിരം പ്രാവശ്യമെങ്കിലും റസൂൽ മതങ്ങൾ പറയാം അള്ളാഹാന്റെ റസൂൽ ജീവിതത്തിൽ ആയിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞതാണ് കുല്ലു കുല്ല് പിതേത്വം എല്ലാ വിദേഹത്തും ബോലാലത്ത് ഇന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മൂലമാർ എന്നിട്ട് പറയാം വിദേത്വായാലും കുഴപ്പമില്ല എന്നാലും നല്ല ചെയ്യുകയാണ് എന്നാലും സന്നദ്ധതാണെങ്കിൽ ആ പറഞ്ഞൂല് പറഞ്ഞോട്ട് നിൽക്കുന്നല്ലാതെ ദീനിൽ അതിനടിസ്ഥാനമില്ല എന്നത് വ്യക്തമാണ് പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ നിർവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലതരം വിധേയത്വം ആൾ പറഞ്ഞിട്ടുണ്ട് അത് നല്ല വിദഗ്ധം ചീത്ത വിദേഹത്തും അതേപോലെ ഹറാമായ വിധേയത്വം കറാഹത്തായ വിദേത്വം ഒക്കെ പറഞ്ഞവരുണ്ട് അത് നമ്മളും അംഗീകരിക്കുന്നു എന്ന് തർക്കമില്ല ഇസുനദ് ഇസ്ലാം റഹിമുദ്ദയാണ് ആ നിൽക്കുക വിഭജിച്ചത് ഇമാം ഷാഫി മഹ്മൂദും മദുമുമായി വിഭജിച്ചു അതേപോലെ കേട്ടോട്ടെ ഇമാം ഷാഫി മഹമൂദും ആയി വിഭജിച്ചു അതേപോലെ ഹിസുബെബ് ഇസ്ലാം റഹിമ് അഞ്ചാക്കി വിഭവിച്ചു വാജിബായത് കലാഹത്തായത് ഹറാമായത് സുന്നത്തായത് ജായിസ് അഞ്ചാക്കി വിഭവിച്ചു ഇമാം കർഫി അങ്ങനത്തെ ഏറ്റുപിടിച്ചു അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അതൊന്നും തെറ്റാൻ പറ്റില്ല ആ തരത്തിൽ വിഭജനങ്ങൾ വന്നിട്ടുണ്ട് അതല്ലാതെ ദീനിൽ ഒരു പുതിയ ആചാരം ഉണ്ടായി ഉണ്ടായിക്കൊണ്ടുവരുന്നതിന് അത് ഈ ഗണത്തിൽ ഗണത്തിൽപ്പെടുത്തി പണ്ഡിതന്മാരാരും അംഗീകരിച്ചിട്ടില്ല നബിയുടെ ലബിയുടെ ഇല്ലാത്ത മറ്റ് എന്ത് സംഗതി വന്നാലും അതൊക്കെ വിധേ എന്ന് പറയുമ്പോൾ നല്ല വിധേയത്ത് ഉണ്ടാവും ചീത്ത വിദഗ്ധൊക്കെ ഉണ്ടാകും അപ്പോൾ സ്റ്റേജ് ഇട്ടാൽ നല്ല വിധേത്ഥാന്ന് പറയാം മൈക്ക് നല്ല